ரகண பவச ரிகண பவச ரிரி பின பப சரவண பீர நமோ நம பப சரவண நிர நிர நிரண பசர ஹர பபருக நமசிவாய ஓம் நமசிவாய. நீங்களில் யாருக்கெங்கிலும் முருகன் இப்போ எவடையான் உள்ளதென்ன் அறியாமோ? சூரபத்ம, ஒரு மைல் நின்னே ஒரு சமுதிரத்தில் எறிஞ்சதாய் நீ சொப்னம் கண்டுவல்லோ அந்த நினக்கு ஓர்மையுண்டோ? அது அதே. இப்போ முருகன் ஆ சமுதிரத்தின் வளர அடுத்துள்ள தமிழ்நாட்டில் தாமசிக்கையான. மற்றொரு காரியம், இப்போ முருகன் கைலாசத்திலான கழியுது. குருதேவா, அல்பம் முன்பான முருகன் தமிழ்நாட்டில் கழியுகையாணு பண்ணது, இப்போ அங்கு கைலாசத்தில் உண்டு. எனிக்கொன்னும் மனசிலாவும் ஜேஷ்டா, அங்கேக்கு இதில் எந்தெங்கிலும் மனசிலாவோ? தெளிஞ்ச மனோநிலையில் இருந்தால் நினக்கு ஞான் பரையுது மனசிலாகும். முருகன் தமிழ்நாட்டில் தன்னையானது, என்னால் அவன் உள்ள ஸ்தலம் சிவகிரி. அது கைலாசத்தில் நின்றும் ஹிடும்பனார் இழக்கப்பட்டு தமிழ்நாட்டில் கொண்டு செல்லப்பட்டுள்ளதான. அவனை என்ற கையில் கிட்டியால் சூரபத்மா, நினைக்கு ஹிடும்பனே இனி ஒன்றும் செய்ய சாதிக்கல. எந்த கொண்டால் இப்போ ஹிடும்பன் தெய்வமாய் கழியும். இப்போ பூலோக ஜனங்கள் ஆராதிக்கிற தெய்வமாய் ஹிடும்பன் பிரசம்சனாய் கழிஞ்சிருக்கிறது. குருதேவா, ஞங்கள் ஒரு கதியும் இல்லாது நிற்கையான. அங்கு வேணும் ஞங்களை நேர்வழிக்கு நயக்குவான். சூரபத்மா, நின்னை வதிக்கன் வந்த முருகன் சிவபுத்திரன் மாத்தமல்ல, இப்போ அவன் ஈ தேசத்தின் ஈஸ்வரனான். அதுகொண்டு இனி அவன் பண்டித பகவான் முருகனான். அதுகொண்டு இனி முருகனோடு ஈ பாஷையும் சேர்ந்து நின்ற சம்ஹாரத்தின் மார்க்கம் தெளிக்கன் போவையான. அதுகொண்டு நீ ஈ பாஷையை இல்லாதையாக்கியால் முருகனை நிசாரமாய் வதிக்கானாகும். ஞங்கள் இப்போ எந்த செய்யது? குருதேவா, நேரத்தை தான் அண்டாசுரன் கவிபாஷையையும் சிவபக்தரையும் இல்லாதாக்கி கொண்டிருக்கையான. கீழ்லோகத்தை பரிக்கிற கார்க்கிமுகியை நமிக்கிற அவனு நீ சஹாயங்கள் செய்யணும். அவிடத்த வாக்களை ஞாபக திக்கரிச்சிட்டு குருதேவா, அவனு வேண்டி நாம் எந்த செய்யது? அம்மே கரையருது, நான் வீண்டும் வந்திருக்கேன்.
അമ്മയെ പിരിഞ്ഞ് എനിക്ക് ജീവിക്കാനേ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ അവിടുത്തെ അരികിലേക്ക് തന്നെ ഓടി വന്നിരിക്കുകയാണ്. അമ്മേ, ഞാൻ ഇവിടെ തന്നെ നിൽപ്പുണ്ട്. എന്റെ മകനെ, നീ വീണ്ടും എന്റെ അരികിൽ തന്നെ വന്നു അല്ലേ? നിന്റെ അമ്മയെ സങ്കടക്കടലിൽ അഴ്ത്തിയിട്ട് നീ ഒന്നും ചിന്തിക്കാതെ പോയിക്കളഞ്ഞു അല്ലേ? ഇല്ല അമ്മേ, ഇനി ഞാൻ എവിടേക്കും പോവില്ല. കരയില്ലേ മുരുക, നിന്റെ അമ്മയ്ക്ക് നീ ഒരു ഉമ്മ തരൂ. ഇനി നീ എന്നെ വിട്ടിട്ട് എവിടേക്കും പോകരുത്, കേട്ടല്ലോ? പാർവതി, നീ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഞാൻ സത്യത്തെ മറന്ന് സ്വപ്നത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് എന്റെ മകനെ വിട്ടുപിരിഞ്ഞ ദുഃഖം മറക്കാൻ ഈ ഒരു മാർഗമേയുള്ളൂ. നിന്റെ പ്രിയപ്പെട്ട സഹോദരൻ ശ്രീനാരായണൻ നിന്നെ കാണാൻ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് നിന്റെ ചിന്തകൾ വെടിഞ്ഞ് അദ്ദേഹത്തെ സ്വീകരിച്ച് ആദരിക്കൂ. എന്റെ സഹോദരനെ സ്വീകരിച്ചാൽ പിരിഞ്ഞു പോയ എന്റെ മകൻ വീണ്ടും എന്റെ അരികിൽ വരുമെന്ന് തോന്നുന്നുണ്ടോ? പാർവതി, നീ ഇങ്ങനെ സംസാരിക്കുന്നത് ഉചിതമല്ല. ഈശനെ, എന്റെ സഹോദരി ഒരു തെറ്റുകാരിയുമല്ല. അമ്മയുടെ സ്നേഹവും ദുഃഖവും അവളെ ദുഃഖത്തിൽ ആഴ്ത്തിയിരിക്കുകയാണ്. ദൈവമാണെങ്കിൽ പോലും പെണ്ണ് എപ്പോഴും പെണ്ണ് തന്നെയാണ്. അമ്മയുടെ സ്നേഹം ഈ ലോകത്തെ നശിപ്പിക്കാൻ ശക്തിയുള്ളതാണെന്ന സത്യം അങ്ങയ്ക്ക് അറിവുള്ളതല്ലേ മഹാദേവ? പാർവതി, താലോലിച്ച് സന്തോഷിക്കാൻ ഇവിടെ വിനായകനുണ്ടല്ലോ. ആയിരം കുഞ്ഞുങ്ങൾ ഉള്ളപ്പോഴും തന്നെ വിട്ടുപിരിഞ്ഞ കുഞ്ഞിനെ തേടി അലയും അമ്മയുടെ മനസ്സ്. ഞാൻ പറയുന്നത് ശരിയല്ലേ പാർവതി? സത്യമാണ് പറഞ്ഞത് ജ്യേഷ്ഠ. നാരായണ, പാർവതിയെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങയെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. എന്നാൽ അങ്ങയോ അവൾക്ക് അനുകൂലമായാണ് സംസാരിക്കുന്നത്. എന്റെ പ്രശ്നങ്ങളെ വീണ്ടും കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ്. ഇത് ഉചിതമാണോ? ഇത് നീതി തന്നെയാണോ? മഹാദേവ, അങ്ങനെയല്ല. സ്ത്രീകളെ അവരുടെ ഇഷ്ടത്തിന് തന്നെ വിടുകയാണ് വേണ്ടത്. ഇല്ലെങ്കിൽ അവർ നമുക്കെതിരെ തിരിയാൻ അധിക സമയമെടുക്കില്ല. അങ്ങക്കറിയാത്തതാണോ എന്റെ സഹോദരി പാർവതി തന്റെ പുത്രനെ അന്വേഷിച്ച് കൈലാസം വിട്ട് എവിടേക്കും പോയില്ല ഇതുവരെ? അവൾ പോകാൻ മുതിർന്നാൽ അത് ആർക്ക് തടയാൻ സാധിക്കും? എന്റെ പുത്രൻ മുരുകൻ കുഞ്ഞാണ്, അവൻ അങ്ങനെയേ പെരുമാറുകയുള്ളൂ. എന്നാൽ മുതിർന്നവരായ നമ്മൾ അവനെ ഈ അവസ്ഥയിൽ ആളാക്കി മാറ്റിയില്ലേ? നമ്മൾ അവനെ അന്വേഷിച്ച് ചെന്ന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരണ്ടേ? അതും ശരിയാണ് നാരായണ. പാർവതി, നമ്മൾ അവനെ അന്വേഷിച്ച് ചെന്ന് വിളിച്ചാൽ അവൻ വീണ്ടും ക്ഷുഭിതനാകില്ലേ? പിടിവാശി കാണിക്കും. അത് വീണ്ടും തെറ്റ് തന്നെ ആകില്ലേ? അതെങ്ങനെ ഇനി തെറ്റാകും? പിടിവാശിയോട് ജനിച്ചവൻ പിടിവാശിയോടല്ലേ ഇരിക്കൂ? നമ്മൾ പിടിവാശി കാണിച്ചാൽ അവനും പിടിവാശിയോടെ തന്നെ നിൽക്കും. നമ്മൾ ക്ഷമ കാണിച്ചാൽ മാത്രമേ അവൻ സാധാരണ സ്ഥിതിയിലേക്ക് വരികയുള്ളൂ. അതും ശരിയാണ് നാരായണ. അങ്ങയുടെ സഹോദരി പറയുന്നതെല്ലാം ശരിയാണെങ്കിൽ അങ്ങ് തന്നെ മുരുകന്റെ അരികിൽ ചെന്ന് അവനെ സമാധാനപ്പെടുത്തി കൂട്ടിക്കൊണ്ടുവരൂ. അതെ ജ്യേഷ്ഠ,
അങ്ങാണ് അവന് മയിൽവാഹനം സമ്മാനമായി നൽകിയത്. അങ്ങ് തന്നെയാണ് അവന് കൈലാസത്തിൽ നിന്നും വെളിയിലേക്കുള്ള വഴി കാണിച്ചു നൽകിയതും. അതുകൊണ്ട് അങ്ങ് തന്നെയാണ് അവനെ സമാധാനിപ്പിച്ച് കൈലാസത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടതും. പാർവതിയെ സമാധാനപ്പെടുത്തണമെന്ന് പറഞ്ഞ് എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നു. ഇപ്പോൾ മുഴുവൻ ഭാരവും എന്റെ ചുമലിലാക്കിയിരിക്കുകയാണ്. അങ്ങയുടെ നീതിയാണ് നീതി. ഞാൻ പോയി വരട്ടെ. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. നക്കീരരേ, നമസ്കാരം. നക്കീരരെ നമസ്കാരം. അങ്ങയുടെ വാക്കുകളും പൊരുളും നന്നായി മനസ്സിലാക്കിയവനാണ് ഈയുള്ളവൻ. നന്നായി. അങ്ങ് ആരാണെന്ന് ഈയുള്ളവൻ അറിഞ്ഞുകൊള്ളട്ടെ. ഞാൻ തിരുപ്പറം കുണ്ട്രം പറന്നൂർ ജമീനാണ്. അവിടെ ഞങ്ങൾ മുരുക ഭഗവാന് ഒരു സ്കന്ദക്ഷേത്രം തുടങ്ങുവാനിരിക്കുകയാണ്. ആ ക്ഷേത്രത്തിൽ ഞങ്ങൾ സ്കന്ദന്റെ പ്രതിമയെ സ്ഥാപിക്കുമ്പോൾ അങ്ങയുടെ മികച്ച കവിതയിൽ മുരുകനെ മനസ്സുരുകി പാടി സംഗീതമഴയിൽ മുരുകനെ അഭിഷേകം ചെയ്യണം. ഭാഷാ സംഘത്തിന്റെ നാഥനും നക്കിരനുമായ അങ്ങ് ഞങ്ങളുടെ ക്ഷേത്രത്തെ പേരുകേട്ട സ്ഥലമായി പ്രസിദ്ധമാക്കണം. എനിക്ക് സാധ്യമല്ല. നിങ്ങൾക്ക് മറ്റൊരു പണ്ഡിതനെ തന്നെ തിരഞ്ഞെടുക്കാം. അത് ഞങ്ങൾക്കറിയാം. എന്നാൽ കീർത്തിയും കരുണയും നിറഞ്ഞ ഞങ്ങളുടെ ദൈവം മുരുകനെ പറ്റി പാടാൻ അങ്ങയേക്കാൾ വലിയ കവി പണ്ഡിതൻ ഈ ലോകത്തുണ്ടാകുമോ? എനിക്ക് കഴിയില്ല. അങ്ങേക്ക് പുറപ്പെടാം. മഹാത്മൻ, ദൈവകാര്യമാണെങ്കിലും അങ്ങ് വില നിർണയിക്കാതെ സ്കന്ദന്റെ പേരിൽ കവിത പാടണമെന്നില്ല. ഞാൻ അങ്ങേക്ക് 10,000 പൊൻപണം വരാഹൻ പാരിതോഷികമായി നൽകാം. ഞാൻ ഒരിക്കലും പാടുകയില്ല. മഹാത്മൻ, അങ്ങയുടെ പാണ്ഡിത്യത്തിന് 10,000 വരാഹൻ പൊൻപണം മതിയായെന്ന് വരില്ല. അതുകൊണ്ട് ഞാൻ 100,000 വരാഹൻ പൊൻതരാം. മുരുകന്റെ പേരിൽ പാടില്ല എന്ന് മാത്രം അങ്ങ് പറയരുത്. ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞാൽ പറഞ്ഞതാണ്. എനിക്ക് പാടാൻ കഴിയില്ല. നിങ്ങൾക്ക് പോകാം. മഹാത്മൻ, നക്കീരൻ കവിതയ്ക്കും പാണ്ഡിത്യത്തിനും വില നിശ്ചയിക്കാമോ? എങ്കിലും ഞാൻ 1,00,000,000 വരാഹൻ പൊൻ തരുന്നതാണ്. അതും മതിയായില്ലെങ്കിൽ ഞാൻ 1,000 വേലി നിലങ്ങളും സമ്മാനമായി നൽകുന്നതാണ്. 1,000 പശുക്കളെ ദാനമായി നൽകുന്നതാണ്. എനിക്കതിന് കഴിയില്ല. സമയം വെറുതെ കളയാതെ നിങ്ങൾ പോകാൻ നോക്കൂ. നക്കീരരെ, എന്റെ രാജ്യം വളരെ വലുതാണ്. അതിന്റെ നേർപകുതി അങ്ങയ്ക്ക് സമ്മാനമായി നൽകി എനിക്ക് തുല്യമായ സമ്പത്ത് അങ്ങയ്ക്ക് നൽകുന്നതാണ്. മുരുകനെക്കുറിച്ച് സംഗീതം ആലപിക്കുവാൻ കഴിയില്ലേ? വ്യക്തമായും അവസാനമായും അങ്ങയോട് പറയുകയാണ്. നന്നായി കേട്ടുകൊള്ളുക. അങ്ങയുടെ സംസ്ഥാനത്തെ മാത്രമല്ല, കണ്ടിട്ടുള്ള ഈ ലോകം മുഴുവനും തന്നെ എനിക്ക് സമ്മാനമായി നൽകിയാലും ഞാൻ മുരുകനെക്കുറിച്ച് ഗാനം ആലപിക്കുകയില്ല. കാരണമെന്തെന്നാൽ എന്റെ ഭഗവാൻ ഈശൻ തന്നെയാണ് എന്റെ സർവസ്വവുമായ ദൈവം. ശിവമന്ത്രമല്ലാതെ മറ്റൊരു മന്ത്രവും ഈ നക്കീരന്റെ നാവ് ഉച്ചരിക്കില്ല. മഹാത്മൻ, നക്കീരരെ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. വരുന്ന ശനിയാഴ്ച പ്രദോഷത്തിൻ്റെ അന്ന് നമ്മുടെ കുഞ്ഞു വിദ്യാർത്ഥിക്ക് വിദ്യാഭ്യാസം തുടങ്ങി വയ്ക്കാം. അത് തന്നെയാണ് ഏറ്റവും നല്ല ദിവസം. തെക്ക് ദേശത്തിൻ്റെ ശിവനെ പാഹിമ ശിവസന്നിധിയിൽ വിദ്യാഭ്യാസ പഠനം തുടങ്ങുന്നതിനേക്കാൾ ഏറ്റവും നല്ല കാര്യം മറ്റൊന്നും തന്നെയില്ല. ഓം നമ ശിവായ, ഓം നമ ശിവായ.
നക്കീരനിപ്പോൾ രുദ്രാക്ഷമാല അണിഞ്ഞിട്ടില്ല. ശിവാലയത്തിന്റെ അരികിലുമല്ല. തെക്ക് ദേശത്തിന്റെ ശിവനെ പാഹിമാം. നക്കീരനെ തടവിലാക്കാൻ ഇതുതന്നെയാണ് ഉചിതമായ സമയം. എന്റെ നാട്ടുകാരെയും ഈശ്വരൻ തന്നെ രക്ഷിക്കണം. എന്റെ ഈശ്വരൻ എന്നും എന്നെ രക്ഷിക്കണേ. എന്തു മായയാണിത്! നക്കീരന്റെ അരികിൽ പോലും ചെല്ലാൻ കഴിയുന്നില്ല. ഇതിന് ഗുരുദേവൻ, ശുക്രാചാര്യർക്ക് മാത്രമേ പരിഹാരം കാണാൻ കഴിയൂ. കാർക്കിമുഖി ജ്വാല. കണ്ഠാസുര, കവിഭാഷയെ നശിപ്പിക്കുന്ന നിന്റെ പരിശ്രമം എവിടെ വരെയായി? കവിസംഘത്തിന് അധിപനായ നക്കീരനെ തടവിലാക്കാൻ പലതവണ ശ്രമിച്ചു ഞാൻ, പക്ഷേ സാധിച്ചില്ല. ഓരോ തവണയും അടുക്കാൻ ചെല്ലുമ്പോൾ അഗ്നിജാല വലയം പോലെ നിന്ന് അദ്ദേഹത്തെ രക്ഷിക്കുകയാണ്. കവിസംഘത്തിന്റെ അധിപനായ നക്കീരനില്ലെങ്കിൽ ആയിരം പണ്ഡിതന്മാരെ തടവിലാക്കാനുള്ള പരിശ്രമം വിജയം കാണുകയില്ല. അതുകൊണ്ട് അതിന് അങ്ങയുടെ ഉപദേശം അത്യാവശ്യമാണ്. നിനക്ക് മാത്രമല്ല അണ്ഠാസുര, നീ ഉപാസിക്കുന്ന കാർക്കിമുഖിക്ക് പോലും നക്കീരനെ അടുക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് ഗുരുദേവ? ശിവഭഗവാന്റെ അനുഗ്രഹമാണ് നക്കീരന്റെ അഗ്നിജ്വാല വലയമായി നിന്ന് അവനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി എന്താണ് ചെയ്യുക ഗുരുദേവ? അതിനൊരു മാർഗം നിർദ്ദേശിച്ചാലും. അതിന് ഏക മാർഗം, നക്കീരൻ ശിവനിന്ദ ചെയ്യണം. അല്ലെങ്കിൽ അവൻ നടത്തുന്ന ശിവപൂജ തടസ്സപ്പെടണം. അത് സാധ്യമല്ല. എന്താണ് അങ്ങനെ പറഞ്ഞത്? നക്കീരൻ എന്താ അത്ര വലിയ ശിവഭക്തനാണോ? അതെ, നക്കീരനെ പോലെ ഒരു ശിവഭക്തൻ ഈ 14 ലോകത്തിലും ഉണ്ടാകാൻ സാധ്യതയില്ല. അദ്ദേഹം ശിവനെയല്ലാതെ മറ്റൊരു ദൈവത്തെ തന്റെ തിരുവായി കൊണ്ട് ഉച്ചരിക്കുക പോലുമില്ല. അങ്ങനെയുള്ളൊരു ഭക്തൻ ഒരിക്കലും അതുപോലെ ഒരു ശിവനിന്ദ ചെയ്യാൻ കഴിയില്ല. ശിവനിന്ദ ചെയ്തില്ലെങ്കിൽ എന്താ? ശിവപൂജയിൽ തെറ്റു സംഭവിച്ചാലും അത് ശിവനിന്ദയ്ക്ക് സമമാണ്. അതുകൊണ്ട് തീർച്ചയായും നക്കീരൻ ശിവപൂജയിൽ തെറ്റുവരുത്തും. ശൂരപത്മൻ ആ തെറ്റ് മനസ്സിലാക്കി കൊടുക്കും. നക്കീരനെ കൊണ്ട് ശിവനിന്ദ ചെയ്യിക്കുന്ന ദൗത്യം ശൂരപത്മാവ് വളരെ നന്നായി ചെയ്തു തീർക്കും. ഞാനോ? നീ തന്നെയാണ്. എന്താണ്, നിന്നെ കൊണ്ട് കഴിയില്ലേ ശൂരപത്മാവേ? കഴിയില്ല എന്നല്ല ഗുരുദേവ, അങ്ങ് തന്നെ ശിവനെതിരായി യാതൊരു കാര്യവും ചെയ്യരുതെന്ന് ഞങ്ങളോട് ആജ്ഞ നൽകിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഞാൻ ശിവനിന്ദയ്ക്ക് കാരണക്കാരനായാൽ അത് നമ്മെ ബാധിക്കുമെന്ന് ഉറപ്പല്ലേ? സത്യമാണ്, ശിവനെതിരായി ഞാൻ ഒരു കാര്യവും ചെയ്യാൻ പറഞ്ഞിട്ടില്ല. നക്കീരനെതിരായി നീ പ്രവർത്തിക്കാൻ പോവുകയാണ്. അണ്ഠാസുരന് ഒരു ശിവക്ഷേത്രത്തിലും പ്രവേശിക്കാൻ കഴിയില്ല. മാത്രമല്ല,
അന്ധാസുരന്റെ അസുരശക്തികളൊന്നും നക്കീരന്റെ മുന്നിൽ ഫലിക്കുകയുമില്ല. എന്നാൽ നിനക്ക് ശിവക്ഷേത്രങ്ങളിൽ എളുപ്പം പ്രവേശിക്കാം. എന്തുകൊണ്ടെന്നാൽ നീ ശിവഭക്തനാണല്ലോ. Ha 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 ha